സഹോദരി യശോദ നിൽക്കൂ. യശോദ അവിടെ നിൽക്കൂ. അമ്മായി, അമ്മായി, യശോദ ഞാൻ ഇവിടെയുണ്ട്. ബകാസുര, സമയമായെങ്കിൽ ഇവിടേക്ക്, ഈ വനത്തിലേക്ക് വരൂ. കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നിനക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ കൃഷ്ണ? എന്നെ രക്ഷിക്കാൻ എന്ന വ്യാജനെ നീ ഇവിടെ തന്നെ നിൽക്കുന്നു. ഈ വൃക്ഷം വീഴുന്നതിൽ നിന്ന് രക്ഷിക്കുന്നതായി നീ നാടകം കളിച്ചു. ഇപ്പൊ ആലോചിച്ചു നോക്ക്, രാധയ്ക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോന്ന് എനിക്ക് മനസ്സിലായി. ആ വൃക്ഷം ഈ വൃക്ഷത്തിന്റെ മേൽ തടഞ്ഞു നിൽക്കുകയാണ്. നിന്റെ കൈകളുടെ സഹായത്താലല്ല, വലിയ ധീരനും ബലശാലിയാണെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഈ ലോകത്തുള്ളവർക്ക് വിഡ്ഢികളാണെന്നാണോ നിന്റെ വിചാരം? ഇത്രയും അവിശ്വാസം എന്തിനാണ് രാധേ? ഞാൻ തന്നെയാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്, സത്യത്തെ വിശ്വസിക്കൂ. പിന്നെ ഈ വൃക്ഷം, ഒരു തവണ ഈ വൃക്ഷത്തെ നോക്കിയാൽ. ഞാൻ എന്തിനാ ആ വൃക്ഷത്തെ നോക്കുന്നത്? കാരണം സത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഈ പുതിയ വിദ്യ എന്താണ്? ഈ വനത്തിന്റെ നടുവിൽ നിന്ന് ആരോട് സംസാരിക്കുന്നതായ നീ അഭിനയിക്കുന്നത്? എന്റെ ഉദ്ദേശം പൂർണ്ണമാകുന്നത് വരെ നീ ക്ഷമിച്ചേ തീരൂ. പിന്നെ എന്തൊക്കെയായിരുന്നു? ഞാൻ ഇവിടെയുണ്ട്, സമയമായെങ്കിൽ വനത്തിലേക്ക് വരൂ. നീ ആരെയാ പേടിപ്പിക്കുന്നത്? ആ കഴുകനെ പോലെ ഇരിക്കുന്ന അസുരനെയാണോ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്? ആഹാ, നിനക്ക് എങ്ങനെ മനസ്സിലായത്? അതെ, ഞാൻ അവനെ തന്നെ രാധയെ വിളിച്ചത്. നീ വിളിച്ചാലുടനെ അസുരൻ ഇങ്ങോട്ടേക്ക് വരാൻ പോവല്ലേ? എന്താ രാധേ, എനിക്ക് തോന്നുന്നു നീ പറഞ്ഞത് നാരായണൻ കേട്ട് കാണുമെന്ന്. അവൻ ശരിക്കും ഇങ്ങോട്ട് വരികയാണ്. നോക്ക് അസുരൻ. Oh, my God.
മുഖ്യരെ എന്തായി രാധയെ കിട്ടിയോ? ഇല്ല മുഖ്യരെ, വനത്തിന്റെ ഓരോ മുക്കിലും മൂലയിൽ അന്വേഷിച്ചു, രാധ എവിടെയും കണ്ടില്ല. ധൈര്യമായിരിക്കും സുഹൃത്തെ, കുട്ടികൾ സുരക്ഷിതരായിരിക്കും. അമ്മാവ, ഇനിയെങ്കിലും എനിക്ക് അനുവാദം നൽകൂ, ഞാൻ പോയി രാധയെ സുരക്ഷിതമായി ഇവിടെ തിരികെ എത്തിക്കാം. ഞാനും നിന്നോടൊപ്പം വരാം. അമ്മാവ, അമ്മാവ ക്ഷമിച്ചാലും, കാരണം അങ്ങ് ഈ ഗ്രാമത്തിന്റെ മുഖ്യനാണ്. ഞങ്ങൾക്ക് അങ്ങ് ഇവിടെ ഉണ്ടാകേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. നോക്കൂ, ഇവരെല്ലാം പരിക്കേറ്റവരാണ്, പേടിച്ച് വിറച്ചിരിക്കുന്നു. ആ അസുരൻ ഇപ്പോഴും മരിച്ചിട്ടില്ല അച്ഛാ, അവൻ ഇവിടെ വീണ്ടും ആക്രമണം നടത്തിയാലോ? ഇപ്പൊ ഇവിടെ ഈ ആളുകൾക്ക് അങ്ങയുടെ ആവശ്യമുണ്ടോ മാവാ? പിന്നെ രാധയെ കുറിച്ചോർത്ത് അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല മാവാ. കാരണം രാധയോടൊപ്പം കൃഷ്ണൻ ഉള്ളിടത്തോളം അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് തന്നെ കരുതണ്ട. അങ്ങനെ അല്ലേ അയൻ? കൃഷ്ണൻ, കൃഷ്ണ, അത് ശരിക്കും വന്നു. വന്നിരിക്കുന്നു, പക്ഷെ അതിന് എന്നെ കൊല്ലാൻ സാധിക്കില്ല. അത് ശരി, നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ കൊണ്ട് ഇത്രയും വലിയൊരു അസുരനെ കൊല്ലാൻ സാധിക്കുമെന്ന്? അത് നീയല്ലേ പറയുന്നത് രാധ. വാക്കുകളെ അല്ല ശ്രദ്ധിക്കേണ്ടത്, അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഞാൻ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, അവൻ എന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന്. കാരണം ഞാൻ ഓടി രക്ഷപ്പെടുവല്ലോ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിനക്ക് ഈ വലിയ അസുരനിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാകുന്നാണോ? അല്ലല്ല, എനിക്ക് കേവലം നിന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാ മതിയല്ലോ. അങ്ങനെയെങ്കിൽ ഈ അസുരൻ എന്നെ പിടിക്കില്ലേ? എന്റെ വചനം പൂർണ്ണമാകുവാനുള്ള സമയം വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് അങ്ങേക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ സൂര്യദേവ. അപ്രതീക്ഷിതമായ അന്ധകാരം എങ്ങനെ സംഭവിച്ചു? വിളക്കുകൾ തെളിയിക്കൂ. ഇതെന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ആദ്യം അസുരന്റെ ആക്രമണമായിരുന്നു, ഇപ്പോൾ ഈ സൂര്യാസ്തമയം. എന്തുകൊണ്ടാ ഇതൊക്കെ സംഭവിക്കുന്നത്? ഇവനെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? ആരുടെ ആജ്ഞയെ പ്രകൃതിക്ക് പോലും നിഷേധിക്കാനാകില്ലയോ? ഇതെല്ലാം അവന്റെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നതെന്ന്. എന്തു പറ്റി, പേടി തോന്നുന്നു? പ്രകൃതിയോടോ അതോ ആ അസുരനോടോ?
അമ്മാവാ, ഇപ്പോ എനിക്ക് രാധയെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കുകയാണ്. എനിക്ക് വേഗം അനുവാദം തന്നാലും അയൻ ഞാൻ മതി. ബലരാമ, ഒരുപാടായി മതി. അത് ഞാൻ ഇപ്പോൾ ഞാൻ ആരുടെയും വാക്ക് കേട്ട് ഇവിടെ നിൽക്കില്ല. ഞാൻ വനത്തിലേക്ക് പോകുന്നു, പിന്നെ രാധയെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ രാധയെ രക്ഷിക്കുന്നതിൽ നിന്നും തടയാനാകില്ല. തീർന്നു. അല്ല, ഞാൻ എപ്പോഴാ നിന്നെ തടഞ്ഞതയൻ? ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാൻ നിന്റെ കൂടെ വരുന്നെന്ന്. രാധ എവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും കണ്ണനും കൂടെ ഉണ്ടാകും. എനിക്ക് കണ്ണനെ സുരക്ഷിതനായി കൊണ്ടുവരാൻ പോയേ തീരൂ. ശരി, നിങ്ങൾ കുറച്ചാളുകളെയും കൂട്ടി വേണം പോകാൻ. രാധയ്ക്ക് കൊടുത്ത വാക്ക് പൂർത്തിയാക്കേണ്ട സമയം വന്നുവല്ലേ കണ്ണ? അതെ ജ്യേഷ്ഠ, നിനക്ക് തന്ന വാക്ക് പാലിക്കേണ്ട ശുഭമുഹൂർത്തം വന്നു കഴിഞ്ഞു രാധേ. നീ ആഗ്രഹിച്ചിരുന്നത് ഗോലോകം പോലുള്ള ഒരു ലോകത്ത് എന്നോടൊപ്പം ഉണ്ടാകണമെന്നല്ലേ? പിന്നെ ഞാൻ വാക്ക് തന്നിരുന്നു എന്റെ രാധ ഗോലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് പോവുകയില്ല എന്ന്. രാധയോടൊപ്പം പോകുന്നതാണ് അവളുടെ കൃഷ്ണൻ. വൃന്ദ അഥവാ തുളസി വളരെ ശുഭകരമാണ്. എവിടെ രാധയുടെ പാദം കൃഷ്ണനോടൊപ്പം പതിക്കുന്നുവോ ആ ശുഭസ്ഥലം വൃന്ദാവനമെന്നറിയപ്പെടും. വൃന്ദാവനം.
അവിടെ സുവർണ ലിപികളിൽ എഴുതപ്പെടും രാധയുടെയും കൃഷ്ണന്റെയും അനശ്വര പ്രണയഗാഥ. പാദം സ്പർശിക്കൂ രാധേ, നിന്റെ വൃന്ദാവനം നിന്നെ സ്വാഗതം ചെയ്യുവാനായി എപ്പോഴേ ഒരുങ്ങിയിരിക്കുകയാണ് രാധേ. ബന്ധങ്ങളാകുന്ന താളുകളിൽ സ്നേഹമാകുന്ന തൂലിക കൊണ്ട് പ്രണയത്തിന്റെ ചിത്രം രചിക്കേണ്ടത് ഇപ്പോഴും ശേഷിക്കുന്നു. എപ്പോഴോ വേർപെട്ട ആ ബന്ധം വീണ്ടും പൂവണിയുവാൻ പോവുകയാണ്. ഒരുമിച്ച് പതിച്ചിരിക്കുന്നു പാദങ്ങൾ, എന്നാൽ പരസ്പരം കണ്ടുമുട്ടൽ എന്ന കർമ്മം ഇനിയും ശേഷിക്കുന്നു. ഭൂമിയിൽ നിക്ഷേപിച്ചു പ്രണയത്തിന്റെ അടയാളങ്ങൾ, എന്നാൽ ആ അടയാളങ്ങളുടെ കൂടിച്ചേരൽ ഇനിയും ശേഷിക്കുന്നു. വിരഹത്തിന്റെ നിഴൽ വീണിരിക്കുകയാണ് പ്രണയത്തിന്റെ ഭൂമിയിൽ. അതിനാൽ പ്രണയത്തിന്റെ ബീജങ്ങൾ തണുത്തുറഞ്ഞിരിക്കുന്നു. ആ ഭൂമിയെ ഉണർത്തേണ്ടതും പിന്നെ ബീജങ്ങൾക്ക് ജീവൻ നൽകേണ്ടതും ഇനിയും ശേഷിക്കുന്നു. നീ ഉപേക്ഷിച്ചു വന്നതിൽ പലതും അജ്ഞാതമാണ് രാധെ. ബന്ധങ്ങൾ അപൂർണമായിരിക്കുന്നു, അതിൽ സ്നേഹത്തിന്റെ അംശവുമുണ്ട്. ബന്ധങ്ങളാകുന്ന താളുകളിൽ സ്നേഹമാകുന്ന തൂലിക കൊണ്ട് പ്രണയത്തിന്റെ ചിത്രം രചിക്കേണ്ടത് ഇപ്പോഴും ശേഷിക്കുന്നു. നീരസവും അശാന്തവുമാക്കിയിരുന്നു നീ എന്റെ മനസ്സിനെ, എന്നാൽ അതിൻ്റെ കോണിൽ പ്രണയത്തിൻ്റെ ആനന്ദം നിറയ്ക്കേണ്ടത് ഇപ്പോഴും ശേഷിക്കുകയാണ്. ഉള്ളിൽ പുഞ്ചിരിയും കണ്ണുകളിൽ ദേഷ്യവും സൂക്ഷിച്ച് എൻ്റെ കരങ്ങൾ നീ ഉപേക്ഷിച്ചു. എപ്പോഴോ വേർപെട്ട ആ ബന്ധം വീണ്ടും പൂവണിയുവാൻ പോവുകയാണ്. ഏത് നാദം കേട്ടാണോ നീ മൗനമായി വന്നത്, അതെല്ലാവരുടെയും മനസ്സിൽ പ്രണയം നിറയ്ക്കുന്നു. പ്രണയം ഇപ്പോൾ കണ്ണുകൾ തുറക്കുന്നതാണ്, ഭൂമി ഉണരും. ഇനി സ്നേഹമാകുന്ന നാദത്തിൻ്റെ സ്പന്ദനമുണ്ടാകുക മാത്രമാണ് ശേഷിക്കുന്നത്.
ചിലപ്പോൾ നിങ്ങളുടെ പഴമക്കാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, ഈ ലോകം ദുഃഖത്തിന്റെ ഉറവിടമാണെന്ന്. പിന്നെ ഈശ്വരനോടുള്ള ഭക്തിയാണ് ആ ദുഃഖത്തിൽ നിന്നും ദൂരേക്ക് പോകേണ്ട മാർഗമെന്നും. എന്നാൽ ചിന്തിക്കോ, അഥവാ ഈ പ്രപഞ്ചം ദുഃഖത്തിന്റെ സാഗരമാണെങ്കിൽ വിധി എന്തിനാണ് നിങ്ങളെ ഇവിടെ ജനിപ്പിക്കുന്നത്? ഈശ്വരൻ ഇവിടേക്ക് അവതാരമെടുക്കുന്നത് എന്തിനാണ്? എപ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാതെ വരുന്നുവോ, അപ്പോൾ നമ്മൾ കുറ്റം ചുമത്തും പ്രപഞ്ചത്തിനുമേൽ, ഇവിടെയുള്ള ആളുകളുടെ മേൽ, ഒരു പക്ഷേ ഇവിടെ ജനിക്കണ്ട എന്ന് പോലും ചിന്തിക്കുകയും ചെയ്യും. ഒരു കർഷകൻ വെറും തരിശായ ഭൂമിയിൽ ചെന്ന് സ്വന്തം പരിശ്രമത്താൽ അതിനെ വിളവെടുക്കാൻ കഴിവുള്ള ഭൂമിയാക്കി മാറ്റിയെടുക്കുന്നു. ഒരു തുന്നൽക്കാരൻ തന്റെ കയ്യിലെത്തുന്ന സാധാരണ വസ്ത്രത്തെ പോലും സ്വന്തം പരിശ്രമത്താൽ മനോഹരമായ വസ്ത്രമാക്കി മാറ്റിയെടുക്കുന്നതാണ്. നിങ്ങളും ഒന്ന് പരിശ്രമിക്കൂ. നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചു എന്നത് മഹത്വപൂർണമായ ഒരു കാര്യമല്ല. നിങ്ങൾ ഇവിടെ എങ്ങനെ ജനിച്ചു എന്നതും മഹത്വപൂർണമല്ല. എന്നാൽ മഹത്വപൂർണമായത് ഇതാണ്, ഇവിടെ എന്താണ് നിങ്ങൾ അവശേഷിപ്പിച്ചിരിക്കുന്നു എന്നത്. ഈ ലോകത്ത് നാം ചെയ്യുന്ന നന്മകൾ മാത്രമേ അവശേഷിക്കൂ. അത് മനസ്സിലാക്കി ജീവിക്കൂ. ആർക്കെങ്കിലും നരകതുല്യമായിരുന്ന ഒന്നിനെ നിങ്ങൾ അയാൾക്ക് സ്വർഗതുല്യമാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ, എങ്കിൽ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ പ്രപഞ്ചവും ഇത് രണ്ടും ധന്യമായി തീരുന്നു. രാധേ രാധേ. ഞാൻ ബർസാനയിലേക്ക് ഒരു പ്രത്യേക ഉദ്ദേശവുമായാണ് വന്നത് രാധേ. ആ ലക്ഷ്യം പൂർണ്ണമാകുന്നത് വരെ ഞാൻ ഇവിടെ നിന്നും പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല രാധേ, മനസ്സിലായോ? ഒരു ദിവസം ബർസാനെ ഞാൻ എന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതാണ്. ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ അമ്മാവൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത്, അത് സാധിച്ചെടുക്കാൻ ശ്രമിക്കൂ.